क्या आपकी संपत्ति को, आपने मेहनत करके कमाई हुई संपत्ति को सरकार को ऐंठने का अधिकार है क्या? गोल ले लेंगे, सबको वितरित कर देंगे। और पहले जब उनकी सरकार थी उन्होंने कहा था कि देश की संपत्ति पर पहला अधिकार मुसलमानों का, इसका मतलब ये संपत्ति इकट्ठी करके किसको बांटेंगे? ഘുസ്പേഠ്യോ കോ ബാറ്റേംഗേ. ഏപ്രിൽ മാസത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചരണം തകർത്തു മുന്നേറുന്ന വേളയിലാണ് നരേന്ദ്രമോദി രാജസ്ഥാനിൽ എത്തുന്നത്. അന്ന് ബി ജെ പി ശക്തമായ പ്രചരണവുമായി ഇന്ത്യ സഖ്യത്തെക്കാൾ ഒരു പടി മുകളിൽ നിൽക്കുന്ന സമയം. രാജസ്ഥാനിലെ ബെൻസ്വാരയിൽ വെച്ചാണ് അദ്ദേഹം മുസ്ലിങ്ങളെക്കുറിച്ച് വിദ്വേഷ പരാമർശം നടത്തുന്നത്. അത് വലിയ വലിയ വിവാദങ്ങളിലേക്ക് വഴിയൊരുക്കുന്നത്. അതേ ബെൻസ്വാര പോളിംഗ് ബൂത്തിലേക്ക് നടന്നു കയറിയപ്പോൾ ഉള്ളിൽ കണക്ക് കൂട്ടിയത് ആർക്കും അറിയില്ലായിരുന്നു. ഒടുവിൽ June 4 വോട്ടെണ്ണിയപ്പോഴാണ് എന്താണ് ബെൻസ്വാരയുടെ മനസ്സിൽ ഒളിച്ചിരിക്കുന്നതെന്ന് എല്ലാവരും അറിഞ്ഞത്. മോദിയുടെ വിദ്വേഷ പ്രസംഗത്തിന് വേദിയായ ഈ മണ്ഡലത്തിൽ ഏകദേശം 2.5 ലക്ഷത്തോളം വോട്ടുകൾക്കാണ് ബി ജെ പി അതിദയനീയമായി അതിദാരുണമായി പരാജയപ്പെട്ടത്. ഇത് ഉത്തരേന്ത്യൻ രാഷ്ട്രീയത്തിലെ മാറുന്ന സങ്കല്പങ്ങളെയും രീതികളെയും ഒക്കെ തുറന്നു കാണിക്കുന്ന ഒരു പരിച്ഛേദമായി നമുക്ക് വേണമെങ്കിൽ കണക്കാക്കാം. നരേന്ദ്രമോദിയുടെ സ്വന്തം മണ്ഡലമായ വാരണാസിയിൽ ഭൂരിപക്ഷം 1.5 ലക്ഷമായി ചുരുങ്ങിയെങ്കിലും ബെൻസ്വാരയിലെ വോട്ടർമാരുടെ നിലപാട് വ്യക്തമായിരുന്നു എന്നതും ഇതിനോട് കൂട്ടി വായിക്കേണ്ടതുണ്ട്. മണ്ഡലത്തിൽ ബി ജെ പി സ്ഥാനാർത്ഥി മഹേന്ദ്രജീത് സിംഗ് മാളവ്യ ഭാരത് ആദിവാസി പാർട്ടിയുടെ, അതായത് ബി എ പിയുടെ രാജ്കുമാർ റോട്ടിനോട് 2,47,054 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് പരാജയപ്പെട്ടത്. മുസ്ലിങ്ങളെ നുഴഞ്ഞുകയറ്റക്കാരായും കൂടുതൽ കുട്ടികളുള്ളവരായുമൊക്കെ ചിത്രീകരിച്ച നരേന്ദ്രമോദിയുടെ വിവാദ പ്രസംഗത്തിന് മുഖമടച്ച് കിട്ടിയ മറുപടിയാണ് തിരഞ്ഞെടുപ്പ് ഫലമെന്നാണ് ചിലർ ചൂണ്ടിക്കാണിക്കുന്നത്. നിങ്ങളുടെ ആസ്തി വിവരങ്ങൾ അവർ ശേഖരിക്കുമെന്നും തുടർന്ന് ആ സ്വത്ത് നുഴഞ്ഞുകയറ്റക്കാർക്കും കൂടുതൽ കുട്ടികളുള്ളവർക്കും വിതരണം ചെയ്യുമെന്നും കോൺഗ്രസ് പ്രകടന പത്രികയിൽ പറയുന്നുണ്ടെന്ന് April 21 നടന്ന റാലിയിൽ പ്രധാനമന്ത്രി ആരോപിച്ചിരുന്നു. ഇതിലൂടെ ലക്ഷ്യമിട്ടത് മുസ്ലിങ്ങളാണെന്ന് പകൽ പോലെ വ്യക്തമായതായും പ്രതിപക്ഷം ആരോപിച്ചു. രാജ്യത്തിന്റെ സ്വത്തുക്കളിൽ മുസ്ലിങ്ങൾക്കാണ് ആദ്യ അവകാശമെന്ന് മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് പറഞ്ഞതായി അദ്ദേഹം അവകാശപ്പെടുകയും ചെയ്തിരുന്നു. ഇതിനു പിന്നാലെ 20,000 വരുന്ന ആക്ടിവിസ്റ്റുകൾ നടപടി വേണമെന്ന് ആവശ്യപ്പെട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചെങ്കിലും അവർ അനുകൂലമായിട്ടല്ല പ്രതികരിച്ചത്. കോൺഗ്രസും April 22 വിഷയം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയെങ്കിലും അതിലും കൃത്യമായ നടപടി ഉണ്ടായില്ല. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് നോട്ടീസ് അയക്കുവാനും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിസമ്മതിച്ചിരുന്നു. എന്നാൽ ജനാധിപത്യത്തിലെ അന്തിമവിധി വോട്ടെടുപ്പ് തന്നെയാണെന്ന് അടിവരയിട്ടുകൊണ്ട് തന്നെയാണ് ബെൻസ്വാരയിൽ ബി ജെ പിക്ക് തോൽവി നേരിടേണ്ടി വന്നത് എന്നാണ് പ്രതിപക്ഷ പാർട്ടികൾ ഉൾപ്പെടെയുള്ളവർ ചൂണ്ടിക്കാണിക്കുന്നതും. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ ഞെട്ടിക്കുന്ന പല കണക്കുകളിലേക്കുമാണ് വെളിച്ചം വീശുന്നത്. പ്രത്യേകിച്ച് NDA കാര്യമെടുത്താൽ പലതും അപ്രതീക്ഷിതമായ തിരിച്ചടികളുടെ ഫലമാണ് നമുക്ക് കാണാൻ കഴിയുക. പ്രധാനമന്ത്രി നരേന്ദ്രമോദി NDAക്ക് വേണ്ടി റാലി നടത്തിയ സീറ്റുകളിൽ ഏറെയും മുന്നണി സ്ഥാനാർത്ഥികൾ പരാജയം നുണയുകയും ചെയ്തു. പ്രധാനമന്ത്രി മോദി പൊതുയോഗങ്ങളും പ്രസംഗങ്ങളും നടത്തിയ 164 മണ്ഡലങ്ങൾ വിശകലനം ചെയ്തതിൽ ഏതാണ്ട് 77 സീറ്റുകളിൽ BJP NDA സ്ഥാനാർത്ഥികൾ തോൽക്കുകയാണുണ്ടായത്. March 16 മുതൽ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ അവസാന ദിവസമായ May 30 വരെ മാതൃകാ പെരുമാറ്റച്ചട്ടം നിലവിൽ വന്ന ശേഷം പ്രധാനമന്ത്രി മോദി നടത്തിയ പ്രസംഗങ്ങൾ മാത്രമാണ് ഇതിൽ ഉൾപ്പെടുന്നത്. ഇതിൽ അദ്ദേഹം പങ്കെടുത്ത റോഡ് ഷോകൾ ഉൾപ്പെടുന്നില്ല എന്നത് പ്രത്യേകം ഓർക്കണം. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദി പ്രചരണം നടത്തിയ 85% സീറ്റുകളിലും BJP NDA സഖ്യം വിജയിച്ചിരുന്നു എന്നതാണ് ശ്രദ്ധേയമായ കാര്യം. ആകെ അദ്ദേഹം നേരിട്ടെത്തിയ 103 സീറ്റുകളിൽ 86 സീറ്റുകളിലും മുന്നണികളുടെ സ്ഥാനാർത്ഥികൾ വിജയിച്ചു എന്നതായിരുന്നു പ്രത്യേകത. എന്നാൽ ഇക്കുറി ഈ കണക്കുകളെല്ലാം മാറിമറിഞ്ഞു. ഇന്ത്യ സഖ്യത്തിൻ്റെ വമ്പൻ കുതിപ്പിൽ BJP കോട്ടകൾ ഇളകിയാടിയപ്പോൾ കഴിഞ്ഞ തവണത്തെ മികവ് വെറും ഓർമ്മ മാത്രമായി എന്ന് പറയുന്നതായിരിക്കും ശരി. ഇതിനു പുറമെ പഞ്ചാബിലെ പ്രധാന മണ്ഡലങ്ങളായ ഹോഷിയാർപൂർ, ജലന്ധർ, ഗുരുദാസ്പൂർ, പട്യാല എന്നിവിടങ്ങളിൽ മോദിക്ക് ഒരനക്കവും സൃഷ്ടിക്കുവാൻ കഴിഞ്ഞില്ല. ഒപ്പം മഹാരാഷ്ട്ര, ഉത്തർപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിൽ പാർട്ടിക്കുണ്ടായിരുന്ന വ്യക്തമായ മേൽക്കൈ ഇന്ത്യ സഖ്യത്തിൻ്റെ കുതിപ്പിന് മുന്നിൽ അടിയറവ് വയ്ക്കുന്നതിനും നാം സാക്ഷിയായി. ഈ രണ്ട് സംസ്ഥാനങ്ങളിലും നരേന്ദ്രമോദി പ്രചരണത്തിന് ചുക്കാൻ പിടിച്ചിരുന്നു. മഹാരാഷ്ട്രയിൽ മോദി ഏകദേശം 18 റാലികളാണ് സംഘടിപ്പിച്ചത്. എന്നാൽ ഇവിടെ BJP നിലതെറ്റി വീണതോടെ ചോദ്യങ്ങൾ ഉയരുകയാണ്. സോലാപൂർ, മാധ, ലാത്തൂർ എന്നിങ്ങനെ മോദി എത്തിയ സീറ്റുകളെല്ലാം NDA പരാജയപ്പെടുകയും ചെയ്തു. എന്നാൽ മധ്യപ്രദേശ്, ഒഡീഷ എന്നിവിടങ്ങളിൽ മോദിയുടെ വരവ് നേട്ടമുണ്ടാക്കി എന്നതും ശ്രദ്ധേയമായ കാര്യം തന്നെ. എങ്കിലും ഇത്തവണത്തെ ഫലത്തിൽ BJP വളരെയധികം ആശങ്കാകുലരാണ് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല.